January 8 in the Parikadichirna, Lavalin case, the Supreme Court of the Wind of Mativichu. With Nala Matetavaneana, Munuchid with Nala Kodi, Kazana with Nashtam Verte, Lavalin case, Mukhimandri Pinarai Vijayan, Pradiakano, Verda Vidano in the Thirumanikan, Supreme Court of the case of Parikanakanada. Pradiakal, Mukhimandri Pinarai Vijayan, Mukhimandri Pathalana, A. Nimisham Puratagam. Verde Vital Pinarai Karutanagam. ഇത് രണ്ടും ചെയ്യാതെ മൂന്ന് കൊല്ലമായി സുപ്രീം കോടതി കേസ് തള്ളി നീക്കുന്നു. എന്തായാലും പിണറായിയുടെ തലയിൽ തൂങ്ങുന്ന വാൾ തന്നെയാണ് ലാവ്ലിൻ. ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ജനുവരി 12-ന് വീണ്ടും പരിഗണിക്കും. വിശദമായ വാദം കേൾക്കേണ്ടതിനാൽ ഇന്നത്തെ അവസാനത്തെ കേസായി ലിസ്റ്റ് ചെയ്യാൻ യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ കോടതിയുടെ സമയം അവസാനിച്ചതിനാൽ കേസ് പരിഗണിക്കാൻ സാധിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ഊർജ്ജവകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് സിബിഐ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിൽ വാദം നടത്താൻ തയ്യാറാണെന്ന നിലപാട് നേരത്തെ പരിഗണിച്ചപ്പോൾ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം കേസിൽ അനുബന്ധ രേഖകൾ കോടതിയിൽ സമർപ്പിക്കാമെന്ന് അറിയിച്ച സിബിഐ ഇതുവരെയും രേഖകൾ കൈമാറിയിട്ടില്ല. വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിച്ച ഉദ്യോഗസ്ഥരുടെ ഹർജിയും സുപ്രീം കോടതിക്ക് മുന്നിലുണ്ട്. രണ്ട് കോടതികളും മൂന്ന് പ്രതികളെ വെറുതെ വിട്ടതാണെന്നും അതിനാൽ ശക്തമായ വാദങ്ങൾ ഉന്നയിക്കാതെ അപ്പീൽ നിലനിൽക്കില്ലെന്ന് സിബിഐയോട് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അതേസമയം ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ അനന്തമായി നീളുന്നതിനിടയിൽ ഇതിനെക്കുറിച്ച് സാമൂഹിക പ്രവർത്തകനായ ഡോക്ടർ ആസാദ് പങ്കുവച്ച കുറിപ്പ് വായിക്കാം. കാര്യമാത്ര പ്രസക്തമായ അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ലാവ്ലിൻ കേസിൽ ശക്തമായ വസ്തുതകൾ ഇല്ലെങ്കിൽ ഇടപെടാനാവില്ലെന്ന് സുപ്രീം കോടതി പറയുന്നു. വസ്തുത പരിശോധിച്ച് കീഴ്ക്കോടതികളുടെ വിധി ശരിവെക്കാനോ റദ്ദാക്കാനോ ഉള്ള സുപ്രീം കോടതിയുടെ അധികാരം ഉപയോഗിക്കുകയല്ലേ വേണ്ടത്. വസ്തുതയില്ലെങ്കിൽ ഇടപെടില്ല എന്ന വാക്യം 20-ഓളം തവണ കേസ് മാറ്റിവെച്ച് വർഷങ്ങൾ പിന്നിട്ട ശേഷമാണോ പറയേണ്ടത്? സിബിഐ നൽകിയ അപ്പീലിൽ പ്രഥമദൃഷ്ട്യാ വിസ്താരത്തിനെടുക്കാൻ ആവശ്യമായ വസ്തുതകൾ ഇല്ലെന്നാണോ ധരിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ഇക്കാലം അത്രയും കേസിൽ അനിശ്ചിതത്വം നിലനിർത്താൻ സുപ്രീം കോടതി കൂട്ടുനിന്നത് എന്തിന്? ലാവ്ലിൻ കേസ് തൊടാൻ പരമോന്നത നീതിപീഠത്തിന് എന്തോ തടസ്സമുള്ളതുപോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് കാരണം എന്താകാം? കേസിന്റെ അകത്തേക്കാൾ പുറത്തെ ദുരൂഹമായ നടപടികളാണ് നമ്മെ അമ്പരപ്പിക്കുന്നത്. പല ജഡ്ജിമാരും വാദം കേൾക്കാൻ തയ്യാറാവാതിരുന്നത് ശക്തമായ വസ്തുതകളുടെ അഭാവം മൂലമാണോ അതോ ബാഹ്യ സമ്മർദ്ദം മൂലമോ? കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ സിബിഐയും പങ്കുവഹിച്ചിട്ടുണ്ട്. എന്തായിരിക്കും കാരണം? ജനാധിപത്യ വ്യവസ്ഥയുടെ നെടുന്തൂണുകളിൽ ഒന്നാണ് നിയമവ്യവസ്ഥ. അവിടെ ദുരൂഹമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ജനങ്ങൾ ഉത്കണ്ഠപ്പെടും. ഇന്ത്യയിൽ രാഷ്ട്രീയ നേതാക്കൾ വളരെ അപൂർവമായി അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. കേസ് നടത്തിപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ രാഷ്ട്രീയ കാലാവസ്ഥകളുടെ സഞ്ചാര നിയമമാണ് അവയെ നിർണയിക്കുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടല്ലോ. കക്ഷി രാഷ്ട്രീയ താല്പര്യത്തെക്കാൾ രാഷ്ട്രീയ മുതലാളിത്തം എന്ന പുതുവർഗ സ്വരൂപമാണ് അതിലെ കീഴ്വിഭാഗങ്ങൾക്കും ജനങ്ങൾക്കും മേൽ പൊതു അധിശത്വം സ്ഥാപിക്കുന്നത്. അതിൻ്റെ വർഗ താല്പര്യവും ആഗോള മുതലാളിത്ത താല്പര്യങ്ങളും ഒത്തുപോകുന്നതാണ്. കോർപ്പറേറ്റ് ബന്ധിത അഴിമതികളിൽ ശക്തമായ വസ്തുതകൾ കണ്ടെത്താൻ മാത്രം നമ്മുടെ ജനാധിപത്യം ശക്തമാണോ എന്ന സംശയവുമുണ്ട്. ലാവ്ലിൻ ഇടപാടിൽ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായി എന്ന് കാണുന്നു. എന്നാൽ പിണറായി വിജയൻ പണമുണ്ടാക്കിയോ എന്നെനിക്ക് നിശ്ചയമില്ല. ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സമീപിക്കാമെന്ന ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് മറികടന്ന് കാനഡയിലേക്ക് കുതിച്ചതിൻ്റെ താല്പര്യത്തോടായിരുന്നു ഞാൻ ഉൾപ്പെടെ മിക്കവരും വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ആ ലാവ്ലിൻ കുതിപ്പിന് പിന്നിൽ എന്ത് താല്പര്യമായിരുന്നു എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്ന മറുപടി മതിയാവില്ലെന്ന് ഞാൻ കരുതുന്നു. പോളിറ്റ് ബ്യൂറോ അംഗമായ ബാലാനന്ദന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ നിർദ്ദേശം തള്ളിക്കളയുമ്പോൾ പിണറായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം മാത്രമാണ്. പാർട്ടിയുടെ നയവും സമീപനവുമാണ് ബാലാനന്ദൻ വ്യക്തമാക്കിയത്. അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനർ നിയോഗിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്കായിരുന്നു അദ്ദേഹം പഠനത്തിന് നേതൃത്വം നൽകിയതും റിപ്പോർട്ട് സമർപ്പിച്ചത്. അത് തള്ളി ദുരൂഹ പശ്ചാത്തലമുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയെ സമീപിക്കാനുള്ള ധൃതി അത്ഭുതപ്പെടുത്തുന്നു. ലാവ്ലിൻ ഇടപാടിലെ രാഷ്ട്രീയ സന്ദേഹങ്ങൾ എവിടെയാണ് തുടങ്ങിയതെന്ന് ഓർത്തതാണ്. വിശദീകരണം ലഭിക്കാതെ പോയ രാഷ്ട്രീയ സംശയമാണ് അത്. മറ്റു കാര്യങ്ങൾ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായി എന്ന് സി എ ജി റിപ്പോർട്ടിൽ ആരംഭിക്കുന്നു. 2005-ലാണ് അനാവശ്യ ധൃതിയും ഒത്തുകളിയും മൂലം സംസ്ഥാന ഖജനാവിലെ പണം ചോർന്നുവെന്ന് സി എ ജി കണ്ടെത്തിയത്. സംസ്ഥാന വിജിലൻസും സിബിഐയും കേസിൽ കാര്യമുണ്ടെന്ന് കണ്ടു. വിജിലൻസ് ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കിയാണ് അന്വേഷണം അവസാനിപ്പിച്ചത്. സിബിഐ ആവട്ടെ മന്ത്രിയെ കേസിലെ 7-ാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. പിണറായിയുടെ ഹർജി പരിഗണിച്ച സിബിഐ കോടതി 2013 നവംബറിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കി. അപ്പീലിൽ ഹൈക്കോടതി ആ വിധി ശരിവെച്ചു. ഇനി സുപ്രീം കോടതിക്ക് തീരുമാനിക്കാം. പക്ഷേ കേസ് പരിഗണിക്കാൻ വലിയ കാലതാമസമാണ് കണ്ടത്. ജഡ്ജിമാർ കൈയൊഴിയുന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ശക്തമായ വസ്തുത ബോധിപ്പിക്കൂ എന്നാണ് കോടതി സിബിഐയോട് പറഞ്ഞിരിക്കുന്നത്. ഒറ്റയടിക്ക് തള്ളാനോ അപ്പടി സ്വീകരിക്കാനോ പറ്റാത്ത വിധം എന്തോ ഒന്ന് സുപ്രീം കോടതിയിൽ ഉരുണ്ടു കളിക്കുന്നത് പോലെ തോന്നുന്നു.
അത് രാഷ്ട്രീയ കാലാവസ്ഥയുടെ ആഘാതം പ്രതിഫലിക്കുന്നതാണോ എന്നറിയില്ല. ന്യൂസ് ഡെസ്ക്, കർമാനസ്.